പൂപ്പാറ കുടിയൊഴിപ്പിക്കലിൽ കോടതിയെ സമീപിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. കുടിയിറക്കിയവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പാക്കണമെന്നും മേഖലയിലെ തോട്ടഭൂമി ഏറ്റെടുത്ത് ടൗൺഷിപ്പ് നിർമ്മിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. നോട്ടീസ് നൽകിയവരെ പുനരധിവസിപ്പിക്കാതെ ഒഴിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൂപ്പാറയിൽ കുടിയൊഴിപ്പിച്ചവരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം പി. 5 സെന്റ് 10 സെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ കുടിയേറ്റങ്ങൾ നടക്കുന്ന മേഖലയിൽ ഈ വിധത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ഫാസിസ്റ്റ് നടപടിയാണ്. അതിനെതിരെ ശക്തമായ ഇടപെടലുണ്ടാവണം. ഇവിടെ ഈ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ അവരുടെ പുനരധിവാസം ഉറപ്പാക്കുവാൻ അതിന് വേണ്ടുന്നതായിട്ടുള്ള നിയമപരമായ എന്തെങ്കിലും പ്രൊട്ടക്ഷനോ ആവശ്യമുണ്ടോ എങ്കിൽ അത് ഉറപ്പാക്കേണ്ടത് സർക്കാരാണ്. അത് ഉറപ്പാക്കിക്കൊണ്ട് ഇവരെ വഴിയിലേക്ക് തെരുവിലേക്ക് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് പുനരധിവാസം ഉറപ്പാക്കി അവരെ സംരക്ഷിക്കണം. ഇവിടെ ഇപ്പോൾ 55 വരുന്ന ചെറിയ കച്ചവടക്കാർ, ചെറുകിട കച്ചവടക്കാർ, അവിടൊപ്പം കുറച്ച് വീടുകളും വരുന്നുണ്ട്. ഒരു ബന്ധക്രിസ്ത ദേവാലയം ഉൾപ്പെടെ അറ്റാച്ച് ചെയ്തതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ആരാധനാലയങ്ങൾക്കെതിരെ പോലും ഇത്തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്യധികം വേദനാജനകമായ ഒരു സംഭവ വികാസമാണ് പൂപ്പാറയിൽ നടന്നത്.